Excuse me. A pen on there. ഈ മേൽവിലാസം ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. നേരത്തെ എന്നെ പറഞ്ഞ പോരെ. അതറിയാഞ്ഞിട്ടല്ലോ ഇങ്ങോട്ട് വന്നത്. ആ സംഗതി എക്സ്പ്രസ് ആയിക്കോട്ടെ, എപ്പോ കിട്ടും? അരമണിക്കൂറിനകം എത്തിച്ചേക്കാം. ഒരു ടെലിഗ്രാം ഉണ്ട്, നാളെ 9 മണിക്ക് മുമ്പ് ബാംഗ്ലൂർ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്ന്. രാവിലെ എം ഡി നേരിട്ട് അയച്ചിരിക്കുക. നാളെ കാലത്ത് 9 മണിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവും. ആ അമ്മയല്ലേ, പെട്ടെന്ന് ഒരുങ്ങിക്കോളൂ, ഇപ്പൊ തന്നെ പുറപ്പെടാം. 6:30 ഒരു ട്രെയിൻ ഉണ്ട്. അല്ല, ഞങ്ങൾ പിന്നീട് പുറപ്പെട്ടാ പോരെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട്? അല്ല, അത്യാവശ്യ സാധനങ്ങൾ ഇപ്പൊ എടുക്കാം, ബാക്കിയുള്ളതൊക്കെ ഓഫീസിലുള്ളവർ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചോളൂ. അല്ല, സേതു നാട്ട് പോവല്ലേ? അല്ല, ഞാനും നിങ്ങളോട് വരാം. അവിടെ ബാംഗ്ലൂരില് HAL, HMT, BL തുടങ്ങിയ ഒത്തിരി കമ്പനികൾ ഉള്ളതല്ലേ, അവിടെ ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഈ തിരക്കിന്റെ ഇടയിൽ സേതു വരണ്ട, ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീടൊക്കെ ശരിയാക്കിയിട്ട് സേതുവിന് കമ്പി അടിക്കാം, എന്നിട്ട് വന്നാ മതി. അത് ശരി. അപ്പോ അതുവരെ ഞാൻ അവിടെ താമസിക്കാം അല്ലേ? അത് ശരിയാവില്ല, ഹൗസ് ഓണർ സമ്മതിക്കില്ല. സേതു നാട്ടിൽ പോയിക്കോളൂ, ഞാൻ കമ്പി അങ്ങോട്ട് അടിച്ചേക്കാം. എന്താ അല്ല, നാട്ടിൽ പോയാൽ പോകുന്നതിനെന്താ? 2 ദിവസത്തിനകം ഞാൻ കമ്പി അടിച്ചിരിക്കും. അവന് നമ്മുടെ കൂടെ വന്നോട്ട് പോനെ, കാര്യം അറിയാതെ അമ്മ അഭിപ്രായം പറയട്ടോ. അപ്പൊ ഞാൻ നാട്ടിൽ പോവാല്ലേ? നല്ലത്. അല്ല, അതെ, അവിടെ ചെന്നാ ഉടനെ എന്നെ വിവരം അറിയിക്കണം. സംശയം ഉണ്ടോ? അപ്പൊ നീ നാട്ടിലേക്ക് പോവല്ലേ, പെട്ടെന്ന് പാക്ക് ചെയ്തോളൂ, വരും. ആ നേരം കളയല്ലേ. ആ നീയും കയറിക്കോളൂ, നിന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കാം. വളരെ കാലത്ത് ശേഷം നമ്മൾ കണ്ടു. ഒരു 4 ദിവസം ഒന്നിച്ചു കഴിയാൻ നമുക്ക് സാധിച്ചില്ല കൂട്ടുകാരാ. ഞാൻ കമ്പി അടിക്കും, നീ വരണം കേട്ടോ. വരാം, തീർച്ചയായും വരാം. പോട്ടെ. ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, സിനിമാ തിയേറ്റർ. നമ്മളൊരു സിനിമ കാണുന്നു, രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ ബാംഗ്ലൂര്? അവനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ലമ്മേ. കോട്ടയ്ക്കാട് അംശാദീരയുടെ മോനിലിടാവൻ. എന്നാ പിന്നെ അമ്മ അംശാദീരയോട് പോയിക്കോ, വരുന്നേ. വാ, ടാക്സി വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ വാ. പോയില്ലേ? നീ പോയില്ലേ? എനിക്ക് ബസ് കിട്ടില്ല. കോട്ടക്കാട്ടേക്ക് 9:30 ബസ് ഉണ്ടല്ലോ. സമരം? എന്ത് സമരം? ഒരു കണ്ടക്ടറെ പിന്നെ ഡ്രൈവറെ തല്ലി. ഡ്രൈവറെ കണ്ടക്ടറെ തല്ലി. എന്ത് യാത്രക്കാരനെ തല്ലിനെ? നീ എന്താ പോയിരുന്നേ? എനിക്ക് റിസർവേഷൻ കിട്ടിയില്ല. അല്ല, നാളെ കാലത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവില്ലേ? ആ വിവരത്തിന് കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാലത്ത് പോവേ. ആ എന്റെ ഭാഗ്യം.
മാധവനെയും അമ്മയും ലതിയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. ഇപ്പൊ ചെലപ്പോ സമരം തീർന്നിട്ടുണ്ടാവും, നീ വേഗം നാളെ പോവാ. സേതു വല്ലതും കഴിച്ചോ? ഇല്ല അമ്മേ. എന്നാ വാ, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. എന്നെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി ട്രാൻസ്ഫറിന്റെ കമ്പി നീ തന്നെ അടിച്ചതല്ലേ? അതെ, അതുപോലെ തന്നെ ബസ് സമരത്തിന്റെ കഥ നീയും സ്വയം കെട്ടിച്ചമച്ചതല്ലേ? അതെ. ഇവിടുത്തെ അസൗകര്യത്തെ പറ്റി ഞാൻ നിന്നോട്. നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നാണോ? ഒക്കെ മനസ്സിലായി. വസ്തു വിറ്റ് കിട്ടിയ 10,000 രൂപ വിസയ്ക്ക് വേണ്ടി തൊലച്ചു. ഒരു ജോലി ഇല്ലാതെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. നാട്ടിൽ പോയപ്പോ കുറച്ചൊക്കെ ഞാനും അറിഞ്ഞു. കാലത്ത് നിന്നെ കണ്ടപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. എന്റെ കാര്യം തന്നെ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ജോലി? എന്ത് ജോലി? എന്തെങ്കിലും ബുദ്ധിമുട്ടാ. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് വല്ലതും ഒപ്പിക്കാമെന്ന് വെച്ചാൽ തന്നെ അതിനൊക്കെ കുറേ സമയം പിടിക്കും. സമയം പിടിച്ചോട്ടെ. അതുവരെ നീ എവിടെ താമസിക്കും? ഇവിടെയാ സേതു. പ്രായമായ പെങ്ങന്മാരുള്ള ആങ്ങളമാരുടെ മനസ്സിൽ എന്നും തീയ. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നുമല്ല. നീ ഏത് ടൈപ്പായാലും അത് ശരിയാവില്ല. നീ വല്ല ലോഡ്ജിലും നോക്ക്, അതിന് കാശ് വേണ്ട. പിന്നെ എന്ത് ഒലക്കായിട്ടോ നീ ഇറങ്ങിയിരിക്കുന്നത്? കയ്യിലൊരു വലിയ പെട്ടി കണ്ടല്ലോ, അതിലൊന്നുമില്ലേ? അതിൽ കുറെ മുഷിഞ്ഞ തുണികളാ. ഞാൻ ഈ ദുബായി പോവാൻ വേണ്ടി തയ്പ്പിച്ച പാന്റ് ഷർട്ടും. ലോഡ്ജ് വാടക തൽക്കാലം ഞാൻ കൊടുക്കാം, പക്ഷെ ജോലി കിട്ടിയാ തിരിച്ചു തരണം പ്ലീസ്. യെസ്. ഞാനില്ലല്ലേ. ഇല്ല, ഭയങ്കര ചൂട്. 8 രൂപ വാടകയുള്ള മുറിയിൽ AC ഫിറ്റ് ചെയ്ത് തരാൻ പറയട്ടെ. മുട്ട കാണും, കുത്തിയിരുന്ന് കൊന്നു. 2 ദിവസം ഒന്ന് ഉത്സാഹിച്ചാൽ മുട്ടകളെ ഫാമിലിയോടെ നശിപ്പിക്കാം. വേറെ ജോലിയൊന്നുമില്ലല്ലോ. ആ പിന്നെ ഞാൻ നിന്നെ ഇവിടെ വന്ന് കണ്ടോളാം. നീ വീട്ടിലേക്ക് എന്നെ അന്വേഷിച്ചു വരരുത് പ്ലീസ്. യെസ്. ഞാൻ വരട്ടെ, പിന്നെ കാണാം. All the best. Good morning. Morning. ഒടുവിൽ കമ്മിറ്റി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കുക. കോളനിയിലെ കാര്യങ്ങളെ പറ്റി മിസ് മാധവൻ അറിയാലോ. ഐഡിയ മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാ. 10 രൂപ വെച്ച് മിസ് മാധവനും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. എന്തിന്? ശമ്പളം കൊടുക്കാനാ. ആർക്ക്? കോളനി കാവലിന് ഒരു ഗൂർക്കയെ നിർത്തണം എന്നുള്ള എന്റെ അഭിപ്രായം എല്ലാരും അംഗീകരിച്ചിരിക്കുകയാണ്. കാവലോ? അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. കൂടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലയോ? എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ 10 രൂപ പ്രശ്നം എന്നെ ഒഴിവാക്കിയേക്ക്, ബുദ്ധിമുട്ടാണ്. മാസത്തിൽ വെറും 10 രൂപ കൊടുത്തുടായോ? അതുകൊണ്ട് പ്രയോജനം എന്തെങ്കിലും വേണ്ടേ? ഈ കാവലിന്ന് എന്റെ ഓഫീസ് അവോയ്ഡ് ചെയ്തേക്കെ. മിസ് മാധവൻ, അങ്ങനെ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയാവത്തില്ല. 50 വീട്ടുകാർ ചേർന്ന് 500 രൂപ ഗൂർക്കയ്ക്ക് കൊടുക്കാനാണ് തീരുമാനം. അതിലും കുറച്ച് ശമ്പളത്തിന് നല്ലൊരു ഗൂർക്ക ഇക്കാലത്ത് എവിടുന്ന് കിട്ടാനാ? ഗൂർക്കകളായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഈ 500 രൂപയുടെ ഗൂർക്കയെ കിട്ടിയോ? ഇപ്പൊ പഴയതുപോലെയല്ല, ഗൂർക്കകൾക്കൊക്കെ വലിയ ക്ഷാമം. പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. അപ്പോ മിസ്റ്റർ മാധവൻ സഹായിക്കില്ലേ? ഇല്ല, ഞാൻ ഈ കോളനിയിലെ താമസക്കാരനല്ലോ. അത് വേണ്ട, അത് ശരിയാവില്ല. കുറച്ച് ബോർഡ് കണ്ടാ തോന്നുന്നില്ല ആത്രയും വലിയ ദാരിദ്ര്യം ഉണ്ടെന്ന്. ആ, ഇവിടെ കുറച്ച് ദാരിദ്ര്യമുണ്ട്. ഈ സ്ത്രീയുടെ തലക്കെന്ന് താറാറുണ്ടല്ലേ. I was so separated from the world of love, removed from the touch, her voice, even from her very presence. ദേദി, ചേച്ചി ഇനി അകത്തോട്ട് പോരെ. ഇനി അങ്ങനെ ചീത്തവിളിയാക്കണ്ട. ഏയ്, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അയാളെ ഒന്ന് ഉപദേശിച്ചത് എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല. ഏയ്, I saw nothing, not even a ray of hope. Not even a ray of hope. പ്രൊഫസർ സാർ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ
ഞാൻ നമ്മെ ഉപദേശിക്കാൻ പോവാണ് മദ്യം വിഷമാണ് മദ്യപാനികൾ ഈ സമൂഹത്തോട് സോറി ഇൻ ദിസ് ഡാർക്ക് ടണൽ ഓഫ് ലൈഫ് ദേർ ഈസ് നോ ലൈറ്റ് ജസ്റ്റ് ഡാർക്ക്നെസ് നോ ഹോപ്പ് നോട്ട് ഈവൻ എ റേ ഓഫ് ഹോപ്പ് ഇയാളൊന്ന് നേരത്തെ ഫിറ്റായോ സംസ്കാരമില്ലാത്ത മനുഷ്യൻ ഏതോർച്ച് പ്രേമിച്ചെന്നും പറഞ്ഞ ഈ പരാക്രമം ഇവനെയൊക്കെ പറ്റിച്ചുണ്ട് ആ പെണ്ണ് ഓടിപ്പോയതിൽ എന്താ തെറ്റ് ആ ചേച്ചി ഓഫീസിൽ വന്നപ്പോ ഞാൻ സ്വല്പം മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു ഗൂർഖക്ക് കൊടുക്കാൻ 10 or 20 rupees ഞാനും തന്നേക്കാം പക്ഷേ ഒരു ഗൂർഖനെ വേണമെന്നുണ്ടോ സാധാരണ വാച്ചുമൻ പോരെ പറ്റില്ല 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 ഗൂർഖ തന്നെ വേണം നല്ല ആരോഗ്യമുള്ള ഒരു മലയാളി പോരെ എന്താ ചേച്ചിയല്ലേ ഗൂർഖയായാലേ കള്ളന്മാർക്ക് ഒരു പേടി കാണും മാത്രമല്ല ഈ ഗൂർഖകളെ കുത്തിയാലും കൊന്നാലും ഒന്നും പോലീസ് കേസെടുക്കത്തില്ല ഗൂർഖകൾക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട് ആര് പറഞ്ഞു ഗൂർഖയുടെ കത്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല ഗൂർഖ കത്തി ഉറയെന്നെടുത്ത ആ കത്തി ചോര കാണാതെ തിരിച്ചു വെക്കത്തില്ല അതൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഗൂർഖയൊന്നും ഇല്ല വരുമോ നോക്കാലോ തന്ത്രിച്ച് പരസ്യം കൊടുക്കാൻ പോവല്ലേ ഗൂർഖ വേണ്ട ചേച്ചി അതൊന്നും പറ്റില്ല ഗൂർഖ തന്നെ വേണം പിടിച്ചുപോയാലും ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ ജീവിക്കാൻ വേണ്ടി ഇവര് നുണ പറയുന്നു അതും ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ മനസ്സാക്ഷിയുള്ള ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല ഗൂർഖെങ്കിൽ ഗൂർഖ പിന്നെ നീ ബോംബെ എന്ന് പറയാ ഹിന്ദിയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ടാവില്ലല്ലേ ഏയ് അത് പ്രശ്നമല്ലേ കുറച്ച് പ്രശ്നമാണ് പക്ഷെ പ്രശ്നമല്ല പ്രശ്നമല്ല ഗൂർഖയ്ക്ക് ആരെ വേണമെങ്കിലും കൊല്ലാത്ര പോലീസ് കേസെടുക്കില്ല എന്ന് അയ്യോ അവറ്റകളിൽ എന്നെ കൊണ്ട് ആരെങ്കിലും കൊല്ലിക്കോ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ മുങ്ങാ ഒന്നിട്ട് മുങ്ങാനാ കൊല്ലാതെ മുങ്ങാടോ പിന്നെ അവര് പറയാ ഒരു ഗൂർഖ അയാളുടെ കത്തി ഉറയുന്ന ഊരിയ ചോര കാണാതെ തിരിച്ചു വെക്കില്ല എന്ന് അതുകൊണ്ട് ജീവൻ പോയാലും കത്തി ഉറയുന്ന ഊരരുത് അല്ല എന്നെ കണ്ടാൽ അസല ഗൂർഖയുടെ കട്ടുണ്ട് ചെല്ലുന്ന ചെല്ലൽ തന്നെ വീഴ്ത്തി കളയണം കാക്കി ഉടുപ്പും ബെൽറ്റും തൊപ്പിയും ഈ പറഞ്ഞ കത്തിയും പിന്നെ നിന്റെ മിടുക്കും